അസ്സലാമു അലൈക്കും വബറകാതുഹു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ അല്ലി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ കരുണാമയനായ അള്ളാഹു സുബാനഹുഅല അനന്തവിശാലമായി സജ്ജീകരിച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ദുന്യവിയായ ജീവിതത്തിൽ ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട മനുഷ്യനെയും ഇഹലോക ജീവിതത്തിൽ ധാരാളമായി കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങൾ നൽകപ്പെട്ട മനുഷ്യനെയും അള്ളാഹു സുബാനഹു വത്താല നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈയൊരു വചനത്തിലൂടെ മഹാനായ റസൂൽ കരീം സലാഹു അലൈവ് വസ്ലമ്മ نمي ابريم اور مقرطون ده عن انس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم يؤتى بان عمي اهل الدنيا من اهل النار يوم القيامه فيصبع في النار صبعه ثم يقال يا ابن ادم هل رايت خيرا قط هل مر بك نعيم قط فيقول لا والله يا ربي ويؤتى باشد الناس بؤسا في الدنيا من اهل الجنه فيصبع صبعه في الجنه فيقال له يا ابن ادم هل رايت بؤسا قط ഹൽ ഖത് 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 ഫയഖൂൽ ലാ വല്ലാഹി യാ റബ്ബി മാ വലാ മുസ്ലിം അനസ് മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന വചനത്തിൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുജന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇഹലോക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ കോടതിയിൽ നരകത്തിന് അവകാശം നേടിയെടുക്കുകയും ചെയ്ത മനുഷ്യനെ കിയാബത്ത് നാളിൽ കൊണ്ടുവരുന്ന രംഗത്തെക്കുറിച്ചാണ് പ്രവാചകൻ ആദ്യമായി സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാന ആ മനുഷ്യനെ നരകത്തിലേക്ക് ഒരു പ്രാവശ്യം മുക്കിയെടുക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യനോട് അള്ളാഹു സുബാനഹുവല ചോദിക്കുന്നു ഏ ആദമിൻ്റെ പുത്ര ഈ നരകത്തിലേക്ക് മുക്കിയെടുത്തപ്പോൾ നിൻ്റെ ജീവിതത്തിൽ വല്ല സന്തോഷവും ഐശ്വര്യവും നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബാനഹുവല ആ മനുഷ്യനോട് ചോദിക്കുകയാണ് അപ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവെ ഒരിക്കലുമില്ല അങ്ങനെ ഒരു സന്തോഷമോ ഒരു അനുഗ്രഹമോ ഒരു ഐശ്വര്യമോ ഈ നരകത്തിൽ മുക്കിയെടുത്തപ്പോൾ എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല ആസ്വദിക്കുവാൻ കഴിയുന്നില്ല എന്ന് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് രണ്ടാമതായി കൊണ്ട് ദുന്യവിയായ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അങ്ങേയറ്റത്തെ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ട നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വർഗാവകാശിയായി തീരുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനെയും അള്ളാഹുസ്ബഹാനഹു അല അവൻ്റെ പക്കൽ യൗമൽ കിയാമയിൽ ഹാജരാക്കുകയാണ് അതിനുശേഷം ആ മനുഷ്യനോട് അള്ളാഹുസ്ബഹാനഹു വത്ത ആല ഇപ്രകാരം ചോദിക്കുകയാണ് അല്ലയോ ആദമിൻ്റെ പുത്ര ഈ സ്വർഗത്തിൽ മുക്കിയെടുത്തപ്പോൾ നിനക്ക് വല്ല വിഷമമോ പ്രയാസമോ ദുഃഖമോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ആ മനുഷ്യനോട് ചോദിക്കുന്നു അപ്പോൾ ആ മനുഷ്യൻ അള്ളാഹുസ്ബഹാന ഹു വത്താനയോട് പറയുന്നത് എൻ്റെ റബ്ബെ ഈ സ്വർഗത്തിൽ മുക്കിയെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിന് യാതൊരുവിധ ദുഃഖമോ കഷ്ടപ്പാടോ ദുരിതമോ വേദനയോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് അപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ഇഹലോകത്ത് ധാരാളമായി അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നതിനേക്കാൾ ഉപരിയായി പരലോകത്ത് വിജയിക്കുവാനും ഇഹലോകത്ത് അല്പസ്വല്പം ദുഃഖങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങൾക്കും അടിമപ്പെടേണ്ടി വരികയാണെങ്കിലും ശരി പരലോകത്ത് വിജയിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളും ഒരുക്കേണ്ടത് ഇനി ഇഹലോകവാസത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ലഭിച്ചു അങ്ങനത്തെ എല്ലാ ആളുകളും നരകത്തിൽ പ്രവേശിക്കുമെന്നാണോ ഈ പറഞ്ഞത് ഒരിക്കലുമല്ല ആ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടതിൻ്റെ പേരിൽ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരിയായി പ്രയോജനപ്പെടുന്ന നന്മ ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അവർക്ക് നരകമാണോ അല്ല അവർക്ക് സ്വർഗമാണോ ലഭിക്കുക മറിച്ച് ദുനിയാവിൽ ആഡംബരങ്ങളും ആഹ്ലാദങ്ങളും ജീവിതസുഖങ്ങളും മാത്രം സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുകയും ഇഹലോകവാസത്തിൽ നന്മകൾ ചെയ്യാൻ മറന്നുപോവുകയും ചെയ്ത ആളുകളെ കൂടിയാണ് മഹാനായ റസൂൽ കരീം സലഹു വലൈ വസ്ലമ ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അവന്റെ വിശുദ്ധ കുർ ആനിലൂടെ നിങ്ങൾ സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ് എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് നിൻ്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലമായതും ഉത്തമമായ പ്രതീക്ഷകൾ നൽകുന്നതുമാണ് എന്ന് ഇഹലോക ജീവിതത്തിൻ്റെ വിഭവങ്ങൾ മാത്രമാണ് ഹയാത്തുന്യ ഇല്ലാമത്താകോറൂർ തീർച്ചയായും ഈ ദുന്യവിയായ ജീവിതം എന്ന് പറയുന്നത് അത് മനുഷ്യരെ വഞ്ചിക്കാനുള്ള വിഭവങ്ങൾ മാത്രമാണ് ഇഹലോകവാസത്തിൽ അല്പസ്വല്പം ദുരിതങ്ങളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നാലും ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി അത്തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള മുത്തക്കിങ്ങിൽ അള്ളാഹു സുബഹാന ഹുവത്ത ആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അബ്ദുൽ ഹമീദ് സാഹിബിൻ്റെ സഹധർമിനിക്ക് അങ്ങേയറ്റം പ്രയാസവും ശാരീരികമായ വേദനയും മാനസികമായ സംഘർഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത് ആ സഹോദരിയുടെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ഷിഫയാക്കി ആശ്വാസം നൽകി സമാധാനം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചുപിടിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ ദാഹിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും മബുരൂർ മക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അവരുടെ എല്ലാവരുടെയും കപരടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തിൽ ഫിരിദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേർഭേയം അള്ളാഹുവേ ഇസ്ലാമിൻ്റെ സത്യസന്ദേശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രദേശത്ത് ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മബുരൂർ മക്കബൂലുമായി പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണർഭേയം ാഹുവേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഐശത്തിലും റിസുക്കിലും കച്ചവട മാർഗ്ഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബർക്കത്തും റഹ്മത്തും ഞാൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ ഏർഭേം ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു വീട് നാളെ ജന്നാത്തുൽ ഫിർദൌസന്റെ വസത്തിൽ ജന്നയിൽ നിർമ്മിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണ അള്ളാഹുവേ പാവപ്പെട്ടവരുടെയും അനാഥകളുടെയും അഗതികളുടെയും വിധവകളുടെയും നന്മയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മബറൂറും മക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സ്വതക്ലാത്തുകളുടെ പ്രതിഫലമായി കൊണ്ട് ബാബു സ്വതക്കയിലൂടെ ജന്നാത്ത് ഫിർദൌസിന്റെ വസ്തു ജന്നയിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്ത് അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഐഷ്യത്തിലും റിസത്തിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ നിന്റെ സത്യദീനന്റെ പ്രകാശം പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണ്രായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അബറൂറും അക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർ ദൗസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു